Hi, my dear children. Ellarku sugano. Today we are going to study EVS. Innu namak endu padikkam? EVS padikkam. EVS endanannu ariyamo? Adhe environmental studies alle. Environmental studies ennu paranjal endha? Nammude chuttuvaadumulla vastukale kurichulla padanam. Pakshe UKG class ile EVS ile namakku padikkende endanannu ariyamo? I love myself. Appo ee lesson ile नमक सेल्फ इंट्रोडक्शन पढ़ सेल्फ इंट्रोडक्शन एल स्वयम परचय ओके अब टीचर आदमी टीचर परचय पड़े नमुक पाठपुस्तक पढ़ी ओके रेडी आई एम दीप टीचर पेरे दीप अल अब आद्यम पेर पर अद क्वालिटीस अल क्वालिटीज टीचर टीचर क्वालिटीज ओके दीप आई डू माय ड्यूटीज ऑन टाइम टीचर टीचर जोलिक कृत्य समयत तीर्को आई हेल्प माय पेरेंट्स टीचर टीचर पेरेंट्स सहायक निर्णय पेरेंट्स सहायको കൂടാതെ ടീച്ചറിനെ ടീച്ചറിനെ തന്നെ ഇഷ്ടമാണ് അത് എങ്ങനെ പറയുന്നു നോക്കാമോ ഐ ലവ് മൈസെൽഫ് അപ്പോൾ ടീച്ചർ ഇനി ഒന്നുകൂടി പറയട്ടെ ഐ ആം ദീപ ഐ ഡു മൈ ഡ്യൂട്ടീസ് ഓൺ ടൈം ഐ ഹെൽപ് മൈ പാരന്റ്സ് ഐ ലവ് മൈസെൽഫ് ഓക്കേ മനസ്സിലായോ എന്തെങ്കിലും മക്കൾക്ക് നമുക്ക് നോക്കാം പാഠപുസ്തകത്തിലോട്ട് പോകാം ഓക്കേ നോക്കൂ ഓൾ ഓഫ് യു ലുക്ക് ഹിയർ Look at this picture. What can you see in this picture? Is this a girl or boy? This is a girl. Alle, idu oru penkutti alle, aanalle. And you know what's her name? Ningalkku ariyo ee kuttiyude per endanennu? Her name is Neena. Avalde per endanu? Neena. Ini Neena enganeyaanu self introduction nadathunnathu namukku nokkiyalo? Ready? I am Neena. I am polite to my elders. I am helpful to my friends. I love myself. Let's we read once more. I am Neena. Idu aarana? Neena aanu. I am polite to my elders. Neena mattullavarodu vinayathodu koodiye samsarikkarullu. I am helpful to my friends. Neena മറ്റുള്ളവരെ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ കൂട്ടുകാരെ സഹായിക്കാറുണ്ട് ഐ ലവ് മൈസെൽഫ് നീനയ്ക്ക് നീനയെ തന്നെ ഇഷ്ടമാണ് ഓക്കേ മനസ്സിലായോ ഓക്കേ ലുക്ക് ഹിയർ ഓൾ ഓഫ് യു ലുക്ക് ഹിയർ വാട്ട് കാൻ യു സീ ഇൻ ദിസ് പിക്ചർ ഈസ് ദിസ് എ ബോയ് ഓർ ഗേൾ കാൻ യു സേ യെസ് ദിസ് ഈസ് എ ബോയ് ആൻഡ് യു നോ വാട്ട്സ് ഹിസ് നെയിം നിങ്ങൾക്കറിയോ ഇയാളുടെ പേര് എന്താണെന്ന് യെസ് ദിസ് ഈസ് ടോണി ഹിസ് നെയിം ഈസ് ടോണി ഇയാളുടെ പേര് എന്താണ് ടോണി ഇനി ടോണി എങ്ങനെയാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തുന്നതെന്ന് നോക്കാമോ യെസ് ഐ ആം ടോണി ഐ ഡു ഡ്യൂട്ടീസ് ഓൺ ടൈം ഐ ആം കൈൻഡ് ടു എവരിവൺ ഐ ലവ് മൈസെൽഫ് എന്താ ടോണി പറയുന്നത് ഐ ആം ടോണി ഇയാളുടെ പേരെന്താണ് ടോണിയാണ് ഐ ഡു മൈ ഡ്യൂട്ടീസ് ഓൺ ടൈം ടോണി കൃത്യമായി ജോലികൾ ചെയ്തു തീർക്കാറുണ്ട് കൃത്യസമയത്ത് തന്നെ ജോലികൾ ചെയ്തു തീർക്കാറുണ്ട് ഐ ആം കൈൻഡ് ടു എവരിവൺ കൂടാതെ ടോണി മറ്റുള്ളവരോട് ദയാലുവാണ് പിന്നെയോ ഐ ലവ് മൈസെൽഫ് ടോണിക്ക് അയാളെ തന്നെ ഇഷ്ടമാണ് ഇപ്പം മനസ്സിലായോ മക്കൾക്ക് എങ്ങനെയാണെന്ന് ആദ്യം പേര് പറയണം പിന്നെ എന്തെങ്കിലും ക്വാളിറ്റീസ് അല്ലേ നമുക്കുള്ള എന്തെങ്കിലും ഗുണങ്ങൾ പറയണം ലാസ്റ്റ് വൺ എന്താ പറഞ്ഞിരിക്കുന്നത് അവർക്ക് അവരെ തന്നെ ഇഷ്ടമാണ് ഇനി ഒരാൾ കൂടെ ഉണ്ട് നോക്കിയാലോ ലുക്ക് ഹിയർ ഈസ് ദിസ് എ ബോയ് ഓർ ഗേൾ ക്യാൻ യു സേ യെസ് ദിസ് ഈസ് എ ബോയ് ആൻഡ് യു നോ വാട്ട്സ് ഹിസ് നെയിം നിങ്ങൾക്ക് പറയാമോ ഈ കുട്ടിയുടെ പേരെന്താണെന്ന് യെസ് ദിസ് ഇസ് നിതിൻ ഇയാളുടെ പേരെന്താണ് നിതിൻ I am Nitin. I help my parents. I take care of my pets. I love myself.
Let's we say once more. I am Nitin. Ida arana Nitin ana. I help my parents. Nitin parents ne help cheyarunda. I take care of my pets. Nitin endu cheyyum? Pets ne care cheyarunda. Ningalku pets undo? Pets ennu paranjal endana? അതെ, നമ്മൾ വീട്ടിൽ ഓമനിച്ച് വളർത്തുന്ന പക്ഷിയോ മൃഗമോ ഏതുമാവാം അതിനെയാണ് നമ്മൾ പെറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമ്മുടെ വീട്ടിലെ കോമൺ ആയിട്ട് കാണുന്ന പെറ്റ്സ് ഏതൊക്കെയാണെന്ന് പറയാമോ? അതെ, കാറ്റ് ഉണ്ടാകും, ഡോഗ് ഉണ്ടാകും, പിന്നെയോ പാരറ്റ് ഉണ്ടാകും അല്ലേ, അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ ഇവിടെ നിതിൻ അയാളുടെ പെറ്റ്സിനെ നന്നായി ശ്രദ്ധിക്കാറുണ്ട്. കൂടാതെയോ ഐ ലവ് മൈസെൽഫ്, നിതിന് അയാളെ തന്നെ ഇഷ്ടമാണ്. മനസ്സിലായോ മക്കൾക്കിപ്പോ? അപ്പോ നമ്മൾ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ പേര് പറയുക, പിന്നീട് എന്താ പറയേണ്ടത്, നമ്മൾക്കുള്ള ക്വാളിറ്റീസ് എന്തെങ്കിലും പറയുക, പിന്നെയോ നമ്മൾക്ക് നമ്മളെ തന്നെ ഇഷ്ടമാണ് എന്ന് പറയുക. അതാണ് ഈ പാഠഭാഗത്തിൽ നമ്മൾ പരിചയപ്പെട്ടത്. നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോ ഇതിൽ കുറച്ച് ഡിഫിക്കൽട്ട് വേർഡ്സ് ഉണ്ട്, അത് നിങ്ങളുടെ പേരൻസ് കൃത്യമായി നിങ്ങളെ സഹായിക്കും വായിക്കാൻ. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് കാര്യം എന്ന് പിടികിട്ടിയോ? മനസ്സിലായോ എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറുമായിട്ട് വിളിക്കുക, ടീച്ചർ നിങ്ങൾക്കത് കൺഫേം ചെയ്തു. ദെൻ ഓൾ ഓഫ് യു ടേക്ക് ദ നെക്സ്റ്റ് പേജ്. ഓക്കെ, എല്ലാവരും ഈ പേജ് ഒന്ന് എടുത്തേ. ഇതിൽ എന്താ തന്നിരിക്കുന്നത്? റൈറ്റ് അബൌട്ട് യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നിങ്ങൾ നിങ്ങളെ കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് പരിചയപ്പെടാം. വളരെ ഈസിയാണ്, ടീച്ചർ ഒന്ന് ബോർഡിൽ എഴുതി കാണിച്ചു തരാം. ഓക്കെ, ഐ ഇവിടെ ഒരു ഡാഷ് തന്നിട്ടുണ്ട് അല്ലേ. ഈ ഡാഷിൽ എന്തെഴുതും? നിങ്ങൾ ആരാണെന്ന് എഴുതണം. ഓക്കെ, ദെൻ ഐ ആം ഡാഷ് ഐ ആം ഡാഷ് ഇയേഴ്സ് ഓൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് എത്ര വയസ്സായെന്നല്ലേ. നിങ്ങൾക്കറിയാമോ നിങ്ങൾക്ക് എത്ര വയസ്സായെന്ന്? അറിയില്ലാത്ത കുട്ടികള് പാരന്റ്സിനോട് ചോദിക്കുക, അവർ നിങ്ങളെ സഹായിക്കും. ദൻ നെക്സ്റ്റ് വൺ, സ്റ്റഡിങ് ഇൻ ഡാഷ്. നിങ്ങൾ ഇപ്പൊ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? അതാണ് ഇവിടെ റൈറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ദൻ ലാസ്റ്റ് വൺ, നിങ്ങളുടെ സ്കൂളിന്റെ പേര് എഴുതണം. അപ്പൊ നമുക്ക് ഇതൊന്ന് ഫില്ല് ചെയ്യാൻ നോക്കാം. ഓൾ ഓഫ് യു ലുക്ക് ഹിയർ, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? ഒന്ന് നോക്കിയേ, ഐ ആ ഡാഷ്. ഇവിടെ എന്താ എഴുതേണ്ടത്? ഈ ഡാഷിൽ എന്താണ് എഴുതേണ്ടത്? നിങ്ങളുടെ പേര്. എന്താണോ നിങ്ങളുടെ പേര്, അതിവിടെ റൈറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഐ ആ ഡാഷ് ഇയേഴ്സ് ഓൾഡ്. അപ്പൊ ഇവിടെ എന്തെഴുതണം? എല്ലാ മക്കൾക്കും എത്ര വയസ്സായോ അത് വീട്ടുകാരോട് ചോദിച്ച് ഇവിടെ എഴുതുക അല്ലേ. 4 വയസ്സാണോ, 5 വയസ്സാണോ, 6 വയസ്സാണോ എന്ന് എഴുതണം. 4 ഇയേഴ്സ് ആണെങ്കിൽ 4 ഇയേഴ്സ് ഓൾഡ്. ഓക്കെ, 5 ഇയേഴ്സ് ആണെങ്കിൽ 5 ഇയേഴ്സ് ഓൾഡ്. 6 വയസ്സാണെങ്കിലോ 6 ഇയേഴ്സ് ഓൾഡ്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? നെക്സ്റ്റ് വൺ, ഐ ആം സ്റ്റഡിങ് ഇൻ ഡാഷ്. നിങ്ങൾ എന്താ, നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് ഇപ്പൊ പഠിക്കുന്നത്? കഴിഞ്ഞ വർഷം ഏത് ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത്? ഉറക്കെ പറഞ്ഞേ. അതെ, എൽ കെ ജിയിലല്ലേ. അപ്പൊ ഇപ്രാവശ്യം നിങ്ങൾ ഏത് ക്ലാസ്സിലായി? യു കെ ജി ക്ലാസ്സിലായി കാണൂ അല്ലേ. ആയോ? ആയി അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ എന്തെഴുതാം? ഐ ആം സ്റ്റഡിങ് ഇൻ യു കെ ജി. ഓക്കെ, വി കൻ റീഡ് വൺസ് മോർ. ഐ ആം സ്റ്റഡിങ് ഇൻ യു കെ ജി. ഓക്കെ, നെക്സ്റ്റ് വൺ, മൈ സ്കൂൾ ഈസ് ഡാഷ്. നിങ്ങളുടെ സ്കൂളിന്റെ പേരെന്താ? നിങ്ങൾ കഴിഞ്ഞ വർഷം ഏത് സ്കൂളിലാണ് പഠിച്ചിരുന്നത്? ആ സ്കൂളിലാണോ ഇത്തവണയും പഠിക്കുന്നത്? അറിയാമോ? ഒന്ന് പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. സ്കൂളിന്റെ പേരെന്താ? അതെ, എൻ എസ്. ഗുഡ്, സേ വൺസ് മോർ, എസ് യു പി
Yes. Yes. Coco tail, alle. Okay. Appo ee class ayittu bandhappettu cheyanda oru work undu teacher parayam. Appo ningale kurichulla karyangalaanallo ivide ezhuthiyirikkunnathu. അപ്പോൾ മൈസെൽഫ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇത് എന്ത് ചെയ്യണം നോട്ട്ബുക്കിൽ എഴുതണം ഇബിഎസ് നോട്ട്ബുക്കിൽ എഴുതുകയും ഈ മൈസെൽഫിനെ കുറിച്ചുള്ള വീഡിയോ എടുത്ത് ക്ലാസ്സിൽ പോസ്റ്റ് ചെയ്യുകയും വേണം ഓക്കേ മനസ്സിലായോ എന്തെങ്കിലും സംശയമുണ്ടോ എന്തൊക്കെയാ ചെയ്യേണ്ടത് മൈസെൽഫ് ടെക്സ്റ്റിൽ ഫിൽ ചെയ്യുക ടെക്സ്റ്റിൽ ഫിൽ ചെയ്തതിനു ശേഷം ഇബിഎസ് നോട്ട്ബുക്കിൽ ഇത് ഫിൽ ചെയ്യുക പിന്നീട് മൈസെൽഫ് എന്ന ഹെഡിംഗിൽ മൈസെൽഫ് ഹെഡിംഗ് കൊടുക്കുക അല്ലേ മൈസെൽഫ് ओके मैसेल्फ हेडिंग अंतिम मैसेल्फ वीडियो निस्टे वे ओके थैंक यू।